വരുമ്പോ വരുന്നുണ്ട് എന്ന് കാലെ കൂട്ടി റമദാൻ ആശംസിക്കൽ സുന്നത്താണ് അതിന് തെളിവുള്ള റമദാൻ റമദാൻ ഇതാ വന്നിരിക്കുകയാണ് അപ്പോൾ റമദാൻ ആയിട്ടില്ല ഷാബാന്റെ അവസാന രാത്രികളാണിത് മുബാറക് വളരെ ബറക്കത്തുള്ള ഒരു മാസം റമദാൻ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു

ആ മാസത്തിൽ കൊട്ടിയടക്കപ്പെടും ബന്ധിച്ച് അവർ ബന്ധനസ്ഥരാകും ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു ആയിരം ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് ആ മാസത്തിലുണ്ട് ആ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം ആർക്കെങ്കിലും നഷ്ടമായാൽ അൽ ഹുരിം അവന് എല്ലാ നന്മകളും നഷ്ടമായി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു അസമിത വന്നിരിക്കുന്നു ഈ ഹദീസിനെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുള്ള പറയാണ് ഹാദൽ ഹദീസ് അസ്സുലുൻ في الناس بعضهم ببعض بشهر ുംമദാൻ റമദാൻ വരുമ്പോൾ ഒരു റമദാൻ മുബാറക് അല്ലെങ്കിൽ റമദാൻ കരീം അല്ലെങ്കിൽ തക്കബ്ബൽ അള്ളാഹ് അല്ലെങ്കിൽ ഇതാ റമദാനിൻ്റെ ഒരു ആശംസ നേരുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാലും അതിന് കൂലിയിട്ടു അത് റമലാനിനെ സംബന്ധിച്ച് നബിസുല്ലാളി വസ്ലമ തെങ്ങൽ റമദാൻ വരുന്നുണ്ട് എന്ന അറിയിക്കൽ സുന്നത്താണെന്ന് പഠിപ്പിക്കാൻ പഠിപ്പിച്ച ഹദീദാണിത് ഇത് അസുലുൻ ഫീ തഹനിന്നാസ് ജനങ്ങൾ പരസ്പരം ബി ബിഷഹർ റമദാൻ റമദാൻ വരുന്നുണ്ട് എന്ന് പരസ്പരം ഇങ്ങനെ ആശംസിക്കൂലേ ആ ആശംസയ്ക്ക് അടിസ്ഥാനപരമായ തെളിവാണ് ഈ ഹദീതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റമദാനിൻ്റെ വരവ് അതുകൊണ്ട് സന്തോഷിക്കൽ ഒരു ഈമാനിൻ്റെ അടയാളമാണ് ിൽ അരുക്കി വെച്ച റഹ്മത്തിൻ്റെ വിഭവങ്ങൾ എത്രയാണെന്ന് മനുഷ്യർക്കറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞാലും കുറച്ച് ഹദീസൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിൽ കുറച്ച് കാര്യങ്ങളല്ലേ നമ്മൾ അറിയുന്നുള്ളൂ മുഴുവനായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനും ചിന്തിക്കാനും കഴിയുന്നതിനപ്പുറത്തെയാണ് അതിനപ്പുറത്താണ് റമദാനിൻ്റെ മഹത്വം അത് ജനങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ ലത്തമൻ എൻ്റെ ഉമ്മത്ത് കൊതിച്ചു പോകുമായിരുന്നു അയ്യക്കൂന റമദാനു കുല്ലഹ വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ എന്ന് മ്മ്മിനീങ്ങൾ കൊതിച്ചു പോകും റമലാൻ വരുമ്പോഴേക്കും പേടിയാണ് വടച്ചോനെ ഭക്ഷണം ഉടച്ചോനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താവും വടച്ചോനെ ഉച്ചയ്ക്ക് അങ്ങനെയല്ല കൊല്ലം മുഴുവറമോലായിക്കോട്ടെ എന്ന് മുഗ്മിനിങ്ങൾ കൊതിച്ചു പോകണമെന്നാണ് അതുകൊണ്ട് മാസം വന്നിരിക്കുകയാണ് അള്ളാഹു നിങ്ങളെ ആ മാസത്തിൽ അവൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഭൂമിയിലേക്ക് ഇറങ്ങും നിരുപാധികം അള്ളാഹു മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും റൈറ്റ് ഓഫ് മാപ്പ് ഫീഹി ദുആ റമളാനിൽ ഉത്തരം നൽകുന്നു ും നിങ്ങളുടെ മലക്കുകളോട് പറയും നോക്കൂ എൻ്റെ എൻ്റെ മ്മ്മിനീങ്ങളെ നോക്കൂ അവരതാ വിശന്ന് നിൽക്കുകയാണ് എന്നിട്ടും ഖുർആാനെടുത്ത് ഓതുന്നു അവരെ കൊണ്ട് വയ്യ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കുകയാണ് എന്നാലും ഊതുകയാണ് അവർ വിഷമത്തിലാണ് അവർക്ക് ദാഹമുണ്ട് ക്ഷീണമുണ്ട് ചൂടുണ്ട് കണ്ടില്ലേ അവരെനിക്ക് വേണ്ടി സഹിക്കുന്നത് മലക്കുകളെ ഈ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴാണോ നിങ്ങൾ പറഞ്ഞത് ഭൂമിയിൽ രക്തം ചിന്തുന്ന ഒരു കൂട്ടരെ എന്തിനാ പഠിച്ചോ പടക്കുന്നത് എന്ന് കണ്ടില്ലേ അവരെനിക്ക് എഴാദത്ത് ചെയ്യുന്നത് എന്ന് മലക്കുകളോട് മനുഷ്യരെ ഉമിനീകങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു അഭിമാനം പറയുമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലാ വസ്ലാം അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് അള്ളാഹുവിന് നിങ്ങൾ ഹൈർ കാണിച്ചു കൊടുക്കിൻ നിങ്ങൾ ഹൈർ ചെയ്യൻ അള്ളാഹു അത് മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുകയല്ലേ പരാജയപ്പെട്ടു പോകുന്നവൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ റമലാലിൽ നഷ്ടപ്പെടുന്നവർക്കാണ് എല്ലാം നഷ്ടവുമെന്ന് മഹാനായ കഥാദർദി അള്ളാഹുവിനും ഉത്തരവി പഠിപ്പിച്ചതായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് സൂലുഹി സാഹു അലി വസ്ലമതങ്ങൾ ിൻ്റെ വരവിനെ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരുപാട് ഹരീദുകളുണ്ട് സുഹാബികളെ വിളിച്ചുകൂട്ടി സന്തോഷം പറഞ്ഞു കൊടുക്കുകയാണ് ഇതാ എത്തിയിരിക്കുന്നു നിങ്ങൾ ഒരുങ്ങുന്നില്ലേ ഇതാഹുവിൻ്റെ വലിയൊരു റഹ്മത്താണ് അഞ്ചു നേരത്തെ നിസ്കാരവും ജുമാ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയും വ റമദാനു റമദാൻ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയും ബൈനഹുന്ന അതിനിടയിൽ സംഭവിച്ചു പോകുന്ന ചെറിയ തെറ്റുകളെല്ലാം അള്ളാഹു പൊറപ്പിച്ചു കളയും റമലാനിന് ആ നിലക്ക് സ്വീകരിക്കുന്നവർക്ക് കേട്ടോ കുടുങ്ങിയിട്ട് പോകുമ്പോൾക്കല്ല അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക സന്തോഷത്തോടെ നോമ്പെടുക്കുക അള്ളാഹുവിനോട് ചെയ്യാൻ പറഞ്ഞല്ലേ ഞാനത് ചെയ്യാം അങ്ങനെ ചെയ്താൽ ഒരു റമദാൻ മുതൽ അടുത്ത റമദാനിനുള്ളിൽ വന്നു പോയ തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്തു ചെറു ദോഷങ്ങൾ വലിയ തെറ്റുകൾക്ക് എന്ത് ചെയ്യണം തോബ് ചെയ്യണം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം ചെറുതൊക്കെ ചെറുതൊക്കല്ലാഹുച്ചാല നമ്മളറിയാതെ പറഞ്ഞുപോയത് എഴുതി പോയത് അല്ലാഹുച്ചാല മാപ്പ് ചെയ്ത് കളയും ഒരു മുതൽ അടുത്ത ജുമുതൽ വരെ ഒരു ഒരു മുതൽ അടുത്ത അടുത്ത വരെ വരെ ചില ഇലൽ കബായിർ ഒരുപങ്ങളിൽ പലിശ വന്നു അക്കുലുൽ യത്തീം യത്തീമിൻ്റെ മുതൽ ഭക്ഷിക്കുന്നത് വന്നു മാരണം ചെയ്യുന്നത് വന്നു സെഹർ വന്നു വാലിദൈൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നത് വന്നു അള്ളാഹു താലക്കാത്ത രക്ഷിക്കട്ടെ തെറ്റുകൾ വലിയ വലിയ തെറ്റുകൾ സംഭവിക്കാതിരുത് ആ തെറ്റ് സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക അള്ളാഹുവിനോട് തോപ് ചെയ്യുക അപ്പോൾ അതും ഓർക്കപ്പെടും തോപ് ചെയ്താൽ അള്ളാഹു മാപ്പ് തരും ഒരാൾ ചോദിച്ചു നമ്മൾ തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ അമൽ അള്ളാഹു എന്നാണ് അങ്ങനെ തന്നെ ഹദീത് ഉണ്ട് മഹാനായ സൗബാൻ അലി നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീത് ആണത് യോമൽ എന്ന് തുടങ്ങുന്നൊരു ഹദീസുണ്ട് തിഹാമയിലെ മാമലകളോളം വരുന്ന അമലുകളും അത്രക്കും വരുന്ന അമലുകളുമായി വരുന്ന ആളുകൾ അത് നിങ്ങളിൽ പെട്ടവർ തന്നെയാണ് രാത്രി നിസ്കരിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സോബാൻ നബിഅള്ളാഹുന് ചോദിച്ചൊരു ചോദ്യ അല്ലാ നക്കുന മിൻഹും നബിയെ ഒന്ന് തെളിയിച്ചു പറഞ്ഞു തരുന്ന ബിയെ ഞങ്ങളവരിൽ പെട്ടുപോകാതിരിക്കാനാണ് അപ്പോൾ പറഞ്ഞു കൊടുത്തു അവർ ഇതാ ഖലോ ബി മഹാരിമില്ലാ ഹിൻ സഹ അവർ ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അവരത് ചെയ്തേക്കും അങ്ങനത്തെ മൈൻഡിൽ നടക്കുന്ന ആളുകൾ അവരെ എത്ര വലിയ അമല ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂലെന്നാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിച്ചു അങ്ങനെ വരുമ്പോൾ പറമ്പള്ളാൻ റമനാൽ ലേറ്റുള്ള കദർ ഇതൊക്കെ ആവുമ്പോൾ പുറുക്കൂലേ പൊറുക്കപ്പെടും നമ്മുടെ മനസ്സിൽ ആ ഒരു നെയ്യത്തുണ്ടായിട്ട് നമ്മൾ കബായിറുകൾ വൻ ദോഷങ്ങൾ വന്നാൽ തൗബ ചെയ്യണം പക്ഷെ അള്ളാഹുവിന് പുറത്ത് കൊടുത്തൂടെ പുറത്ത് കൊടുക്കാം ഇല്ല ഷിർക്ക് ഷിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് തൗപ ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ അള്ളാഹു ഷിർക്ക് പുറത്തു കൊടുക്കുന്ന അപ്പോൾ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ ഹലോറത്തിൽ നമ്മൾ ശുദ്ധിയായി ഇരിക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്തിനാണ് മനുഷ്യനെ അള്ളാഹു പഠിച്ചു അപ്പോൾ നമ്മൾ പറയുന്ന അർത്ഥം എന്താ ഉത്തരം എന്താ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അല്ലേ ശരിക്കും എൻ്റെ ഉത്തരം ഇബാദത്ത് ചെയ്യൽ എങ്ങനെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിഭാത്ത് ചെയ്യാനാ പറഞ്ഞാൽ ആ വിഭാഗത്ത് എന്താ അഹ്സനു അമല നിങ്ങളിൽ ആരാണ് യോടുകൂടെ അമല് ചെയ്യുന്നത് അതാണ് എനിക്ക് വേണ്ടത് യഹ്സാൻ അല്ലാഹു യെഹസാൻ ചെയ്യുന്നവരോടൊപ്പമാണ് അപ്പൊ എന്താണ് യഹ്സാൻ അപ്പം ജുബിരി അലിസ്വലാത്തു വസ്സലാം ഹബീബായ് സൊല്ലാഹു അലൈവസ്ലങ്ങളോടൊന്ന് ചോദിച്ചു വഫാത്തിൻ്റെ പത്തിയൊൻപത് ദിവസങ്ങൾക്ക് മുമ്പ് മല്ലു റസൂൽ അല്ലാ എന്താണ് നബി ബി അതിനെന്താ തങ്ങൾ കൊടുത്ത മറുപടി അലൈഹി അതിന് അർത്ഥം കൂടെ ഒരർത്ഥം കൂടെ നമ്മൾ പറഞ്ഞിട്ടില്ല അത് നീ അള്ളാഹുവിനെ കാണുന്നു എന്ന അവസ്ഥയിൽ അഭിപാദത്ത് ചെയ്യലാണ് നീ അള്ള കാണുകയാണ് നിന്റെ മുമ്പിൽ അതിനൊരർത്ഥം ആ ഒരവസ്ഥയിലേക്ക് മനസ്സുകൊണ്ട് തക്കവ കൊണ്ട് കൽബുകൊണ്ട് ഈമാൻ കൊണ്ട് ഉയരാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ ഫുയറാഖ് അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നെങ്കിലും വിചാരിച്ചു കൊണ്ട് നിസ്കരിക്കലാണ് നിസ്കരിക്കൽ മാത്രമല്ല ഇബാദത്ത് ചെയ്യലാണെന്നാ നമ്മൾ മുമ്പൊരർത്ഥം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കാണുന്ന പോലെ എഴുബാദത്ത് ചെയ്യരാ നീ കാണുന്നില്ലെങ്കിലും നിന്നെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കിയൊരു അർത്ഥമാണ് മറ്റൊരർത്ഥം നീ അള്ളാഹുവിനെ കാണുന്നു എന്ന അവസ്ഥയിൽ നീ എഴുബാദത്ത് ചെയ്യാം നീ അള്ളഹിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പത്തേ കിബീർ ചൊല്ലുമ്പോൾ അള്ളാഹുദിൻ്റെ മുമ്പിലുണ്ട് നീ സ്വതക്ക ചെയ്യുമ്പോൾ അതിന് സാക്ഷിയാണ് നീ ദിക് ചൊല്ലുമ്പോൾ അള്ളാഹു സാക്ഷിയാണ് നീ റോട്ട് കൂടെ നടക്കുമ്പോ അല്ലാഹുനിന്റെ കൂടെയുണ്ട് നീ റൂമിലിരിക്കുമ്പോൾ അല്ലാഹുനിന്റെ കൂടെയുണ്ട് അങ്ങനെ എഴുബാദത്തു ചെയ്യലാ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വേണം എന്തുവേണം അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന അവസ്ഥയിലെങ്കിലും നീ എഴുബാദത്ത് ചെയ്യ അതാണ് യഹ്സാൻ അപ്പം നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹ് എഴുപാദത്ത് ചെയ്യാൻ വേണ്ടി എന്ന മാത്രം അർത്ഥം പറയുമ്പോൾ പൂർത്തിയാവില്ല അള്ളാഹു ഉദ്ദേശിച്ച രീതിയുണ്ട് അത് എഹ്സാൻ്റെ രീതിയാണ് അങ്ങനെ പ്രിയബലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആർക്കാണ് അമലിൽ ഉള്ളത് എന്നാണ് ഞാൻ നോക്കുന്നത് അതിനാണ് അല്ലദീൽ ജീവിതവും മരണമൊക്കെ ഞാൻ പഠിച്ചത് അതിനാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ നോമ്പ് അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട് എന്ന പോലെ നോമ്പെടുക്കുക അത് എളുപ്പമല്ല അള്ളാഹുവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതുപോലെ നിസ്കരിക്കുക ഉണ്ടാവും തെറ്റുകളിലേക്ക് മനസ്സ് പോവുകയാണ് അള്ളാഹുവിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിടച്ചവനെ എന്നെ കൊണ്ട് പറ്റൂല ഏത് ചെറുതും വലുതും നിസ്കാരം മാത്രം പറഞ്ഞത് അന്ത അത് അല്ല എന്തൊക്കെ അഴുബാധുണ്ടോ ഖുർആആാനോ അള്ളാഹുവിൻ്റെ കലാം റബ്ബന്റെ മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു ഒരു ബോധത്തോടു കൂടെ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും ഉണ്ടാവില്ലേ അതിനാണ് വഹൽ ജസാ ഉൽസാനി എഹസാൻ യഹസാൻ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാതെ യഹസാനല്ലാതെ എന്താ കൊടുക്കുക ആ രീതിയിൽ അള്ളാഹുവിനെ എബാധത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗമല്ലാതെ പിന്നെ എന്താ കൊടുക്കുക കാരണം അവർ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണ് ഇത് എളുപ്പമല്ല ഒതുണ്ടാക്കി കുത്തിമറിഞ്ഞു പോകുന്നവരുണ്ടാവും അതുണ്ടാക്കി നിസ്കരിക്കുന്നവരുണ്ടാവും ഒതുണ്ടാക്കി മര്യാദക്ക് നിസ്കരിക്കുന്നവരുണ്ടാവും അതുണ്ടാക്കി വളരെ അവധാനതയോട് ഒരു ഒതുണ്ടാക്കി അള്ളാഹുവിനെ പേടിച്ച് വറച്ച് നിസ്കരിക്കുന്നവരുണ്ടാവും ഇതൊക്കെ വ്യത്യാസമല്ലേ വ്യത്യാസമുണ്ട് ആ അവസാനം പറഞ്ഞ രീതിയിൽ നിസ്കരിക്കുന്നവർക്ക് വഹൽ അവർക്ക് അവർക്കല്ലാഹു കൊടുക്കുന്ന ഇഹ്സാനാണ് സ്വർഗലോകം